വിൽ ഡുറാൻ്റ് എന്ന് പറഞ്ഞ അമേരിക്കൻ തത്വചിന്തകൻ, അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, രാഷ്ട്രീയത്തിൽ അഴിമതി സ്വാഭാവികമാണ്, അതുകൊണ്ട് യുവാക്കൾ രാഷ്ട്രീയത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അഴിമതി സ്വാഭാവികമായ ഒരു കാര്യമാണ് എന്ന രീതിയിലാണ് ഡുറാൻ്റ് എന്ന തത്വചിന്തകൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും അഴിമതിക്കാരല്ല എന്നുള്ള കാര്യം വസ്തുതപരമായ മറ്റൊരു കാര്യമാണ്. ഇവിടെ സുരേഷ് ഗോപി സഹമന്ത്രിയായിട്ട് ഇരിക്കുന്ന വേളയിലാണ്. അപ്പോൾ അദ്ദേഹം സാധാരണഗതിയിൽ ഗവൺമെൻറ് ഒരു പ്രതിഫലം കൊടുക്കും. മന്ത്രിമാരായാലും എം എൽ എമാരായാലും അവർക്കൊരു എം പിമാരായാലും ഒക്കെ ഒരു പ്രതിഫലം കൊടുക്കും. പക്ഷേ സുരേഷ് ഗോപി ഈ അഴിമതി കാണിക്കാത്തത് കൊണ്ടും, അതുമാത്രമല്ല താൻ ജോലി ചെയ്ത പണത്തിൽ കൂടെ തന്നെ വേണം വരുമാനം എന്ന് അദ്ദേഹം അത്യുൽക്കടമായി ആഗ്രഹിക്കുന്നത് കൊണ്ടും അദ്ദേഹം സിനിമ ചെയ്യണമെന്ന് കൂടുതൽ ആഗ്രഹിക്കുകയും ഈ പണം വേണ്ട എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വമാണത്. അതായത് ഒരു മൊറാലിറ്റിയാണ്, ശരിക്കും വാസ്തവത്തിൽ അതൊരു മൊറാലിറ്റിയാണ്. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം രാഷ്ട്രീയ രംഗത്തിലേക്ക് പ്രവേശിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ വഴിയാണ്. പ്രധാനമായിട്ട് ആദ്യമായിട്ട് അദ്ദേഹത്തിന് ഒരു ശ്രദ്ധ പതിക്കുന്നത് എയ്ഡ്സ് രോഗികളുടെ കുട്ടികളെ മാറോട് ചേർത്ത് പിടിച്ചു നിന്നിട്ടുള്ള ഒരു ചില ദൃശ്യങ്ങളിലൂടെയാണ് അദ്ദേഹം ആദ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. പിന്നീട് പല ആളുകൾക്കും അദ്ദേഹം ധനസഹായം ചെയ്തു. അങ്ങനെയാണ് പതിയെ പതിയെ സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലേക്ക് വരികയും തുടർച്ചയായ മത്സരങ്ങൾക്കൊടുവിൽ തൃശ്ശൂരിൽ നിന്നും അദ്ദേഹം വിജയിക്കുകയും ചെയ്തത്. തൃശ്ശൂരുകാരുടെ ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്, അവർ വ്യക്തികളെ വളരെ മികച്ച രീതിയിൽ വിശകലനം ചെയ്യുന്നവരാണ്. മറ്റ് എല്ലാ സാധാരണഗതിയിൽ തൃശ്ശൂർ നമ്മൾ താമസിച്ച് തൃശ്ശൂരുകാരുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് പേര് പൊതുവെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് ആശയങ്ങളെക്കാൾ കൂടുതൽ വ്യക്തി സംഭാഷണത്തിന് കൂടി താല്പര്യം ഉള്ളവരാണ്. ഇപ്പോൾ രണ്ട് പേർ സംസാരിക്കുകയാണെങ്കിൽ ആ രണ്ട് പേർക്കൂടി അറിയാവുന്ന കോമൺ ആയിട്ടുള്ള മറ്റൊരു സുഹൃത്തിനെക്കുറിച്ച് അവർ ചിലപ്പോൾ സംസാരിക്കും. ചിലപ്പോൾ അത് പലപ്പോഴും അത് തമാശപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷേ ഇവിടെ പ്രധാനമായിട്ട് അവർ വ്യക്തികളെ അനലൈസീസ് ചെയ്യും. ഇവിടെ നമുക്ക് എറണാകുളം ജില്ലയിൽ എം പി ആണ് ഹൈബി ഈഡൻ. ഹൈബി ഈഡൻ നല്ല എം പി ആയിട്ട് പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ അദ്ദേഹം എറണാകുളം ജില്ല ആളുകളുടെ ഈ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് അവർക്ക് ഹൈബി തന്നെ അവർക്ക് വോട്ട് ചെയ്യണം. അത് ഇനി അദ്ദേഹം അവിടെ മത്സരിച്ചാൽ വീണ്ടും ചിലപ്പോൾ അദ്ദേഹം ജയിക്കാം. പലപ്പോഴും എതിർ സ്ഥാനാർത്ഥിയുടെ പേര് പോലും അവിടെയുള്ള പല ആൾ, ഞാൻ നാളെ വിളിച്ച് ചോദിച്ചപ്പം എതിർ സ്ഥാനാർത്ഥി ആരാണ് മത്സരിക്കുന്നത് അവരുടെ പേര് പോലും പല ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ്. ഇവിടെ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ കോൺഗ്രസിനെ ജയിപ്പിച്ചു വിട്ടു. രണ്ടാമത്തെ കാര്യം കുറച്ച് അതിന് ശേഷം എൽ ഡി എഫിനെ ജയിപ്പിച്ചു വിട്ടു. ഇപ്പോൾ ഇതാ താമര ബി ജെ പിയെ വിജയിപ്പിച്ചു വിട്ടു. തൃശ്ശൂരുകാർ ഒരാൾ 5 വർഷം ഭരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം നോക്കും അയാൾ എന്തിട്ട് തേങ്ങ ചെയ്തേ, അതാണ് ആദ്യം ചോദിക്കുന്നത്. അയാളുടെ പ്രവർത്തനം എന്താണ്, അയാളെ വ്യക്തിപരമായിട്ടും അയാൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പരമായിട്ടും അവരൊരു അനലൈസിസ് ചെയ്യും. എന്നിട്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ കഴിയും അവർക്കാണ് ഒരു വോട്ട് ചെയ്യാം. സാധാരണഗതിയിൽ ഇപ്പം മലബാർ പ്രദേശങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ രാഷ്ട്രീയം വളരെയധികം നന്നായിട്ട് സംസാരിക്കുകയും അറിയുകയും ചെയ്യാം. പക്ഷേ അവർ വോട്ട് ചെയ്യുന്നത് പലപ്പോഴും പരമ്പരാഗതമായി ആർക്കാണ് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് അവർക്കാണ് വോട്ട് ചെയ്യുക. അത് എല്ലാ മേഖലകളിലും, ഇപ്പം കോട്ടയം ജില്ലയാണെങ്കിലും കൊള്ളാം, പിന്നെ തിരുവനന്തപുരം ആയിക്കോട്ടെ, ഏത് ജില്ലയായാലും അവരുടെ ആ ഒരു പരമ്പരാഗത രീതിയിൽ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ അവർക്കാണ് സാധാരണഗതിയിൽ വോട്ട് ചെയ്യാറ്. പക്ഷേ തൃശ്ശൂരിൻ്റെ ആ ലൊക്കേഷൻ വ്യത്യസ്തമാണ്. കാരണം തൃശ്ശൂർ ഇത് പറഞ്ഞ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ എം പിമാരെ റൊട്ടേറ്റ് ചെയ്യും. ഇതൊരു സുരേഷ് ഗോപിക്ക് ഗുണമായി തീർന്നു. രണ്ടാമത്തെ കാര്യം, തെച്ചിക്കോട് രാമേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആന, ആ ആന വരുമ്പോൾ ഉള്ള ഒരു ഗാംഭീര്യവും, ആ ആന വരുമ്പോൾ ആളുകൾ കാണുന്ന ആളുകൾ ആ ആനയെ കാണാൻ വേണ്ടി കൂടിച്ചേരുന്ന ചില നിമിഷങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് സുരേഷ് ഗോപി തൃശ്ശൂർ മത്സരിക്കാൻ വന്നപ്പം അദ്ദേഹത്തിന് വൻ ജനാവലിയാണ് ഏറ്റുവാങ്ങിയത്. അദ്ദേഹം വന്ന് സ്വീകരിച്ചത് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും എല്ലാം കിടക്കുന്ന വലിയ വൃന്ദം അദ്ദേഹത്തിന് ചുറ്റും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് തെച്ചിക്കോട് രാമേന്ദ്രനെ പോലെയാണ് അദ്ദേഹം. അദ്ദേഹം ഒരു കൊമ്പൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മെരുക്കാനും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് ബി ജെ പി രാഷ്ട്രീയ പ്രവർത്തകർക്കാണെങ്കിലും ശരി, അതുപോലെ തന്നെ ഇപ്പോൾ മാധ്യമങ്ങൾക്കാണെങ്കിലും ശരി, ഇപ്പോൾ മാധ്യമങ്ങളുമായിട്ടൊരു ചെറിയൊരു ഭിന്നത വന്നു. അതിൻ്റെ കാര്യം
അതിൻ്റെ കാര്യം ഒരു തവണ അദ്ദേഹം മാധ്യമ രംഗത്ത് പ്രവർത്തിച്ച ഒരു സ്ത്രീയുടെ തോളിൽ കൈവയ്ക്കുകയും അതിനുശേഷം ഉണ്ടായ ചില പ്രശ്നങ്ങളൊക്കെയാണ്. അത് പിന്നീട് കേസൊക്കെ ആയതിനു ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളിൽ നിന്ന് ഒരു ചെറിയൊരു അകലം പാലിച്ചു തുടങ്ങുന്നത്. സുരക്ഷയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് ഈ ഓരോ വ്യക്തിക്കും ഐക്യു വേണം, അതോടൊപ്പം തന്നെ ഈക്യു ഉണ്ട്, ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് സുരക്ഷയ്ക്ക് കുറച്ചുകൂടി വൈകാരികമായിട്ട് കുറച്ചുകൂടി കാണുന്ന ഒരു സ്വഭാവ പ്രകൃതിയാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പിണക്കക്കാരനാണെന്ന്. പഴം സെറ്റിൽ ഏതോ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് പഴം കിട്ടിയില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം പിണങ്ങിപ്പോയി. ഈ കുറച്ചാൾ മുമ്പ് മമ്മൂട്ടി വരെ മമ്മൂട്ടിയുമായിട്ട് എന്തോ ചെറിയ പിണക്കൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ അത് മാറി. പക്ഷേ അങ്ങനെ ചെറിയതായിട്ടുള്ള ഒരു പിണക്കം, അങ്ങനെയുള്ള ഒരു സ്വഭാവ പ്രകൃതം കൂടി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം സഹമന്ത്രിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ചില സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് എയിംസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം കൊച്ചി മെട്രോ തൃശ്ശൂർ വരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ജനങ്ങൾ സുരേഷ് ഗോപിയിൽ നിന്ന് 50% പ്രതീക്ഷിക്കുമ്പോൾ സുരേഷ് ഗോപി അത് 200% തിരിച്ചുതരാൻ തരാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. വാസ്തവത്തിൽ ലക്ഷ്യങ്ങളുള്ള ഒരു സഹമന്ത്രി കൂടിയാണ്. വെറുതെ ജയിച്ചു പോകുക എന്നല്ലാണ്, ഈ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അപ്പം താൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ രാജിവെച്ചു വരെ പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു മനസ്സാണ്. കാരണം അദ്ദേഹം എന്ന് പറഞ്ഞാൽ അത്യുൽക്കടമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. അതുമാത്രമല്ല, ഈ ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ ഈ പറയും തൃശ്ശൂരുകാർക്ക് ഇത് എന്ത് പറ്റി, തൃശ്ശൂരുകാർക്ക് ഇത് എന്ത് പറ്റി എന്ന ചോദ്യം പറയും. പക്ഷേ തൃശ്ശൂർ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അത് സുരേഷ് ഗോപിക്ക് അനുകൂലമായി എന്ന് പറയാം. ഒരു ഒന്നാമത്തെ കാര്യം കരുവന്നൂർ കേസ്, രണ്ടാമത്തെ കാര്യം ഈ തൃശ്ശൂർ പൂരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. അത് വാസ്തവത്തിൽ ഇതൊന്നുമല്ല, ഇതിനേക്കാളൊക്കെ ഉപരി തൃശ്ശൂരാർ പുതിയ വോട്ടർമാർ വന്നു, അതെല്ലാം കുറേയധികം ബി ജെ പിക്ക് അനുകൂലമായി. പക്ഷേ എല്ലാത്തിനും ഉപരി വികസനവുമായി ബന്ധപ്പെട്ടാണ് എല്ലാ ആൾക്കാരും അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്തത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു കരിസ്മാറ്റിക് വ്യക്തിത്വം ഉണ്ട്. ടി എൻ പ്രതാപനോ അതല്ലെങ്കിൽ സുനിൽകുമാറിനോ അല്ലെങ്കിൽ കെ മുരളീധരനോ ഉള്ളതിനേക്കാൾ കൂടുതൽ ഒരു കരിസ്മാറ്റിക്കായിട്ടുള്ള ഒരു വ്യക്തി പ്രഭാവം അദ്ദേഹത്തിനുണ്ടായി. അത് അദ്ദേഹം മതപരമായിട്ട് അദ്ദേഹം അത് പ്രധാനമായിട്ടും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം കൊണ്ടുവന്ന ഒരു പേഴ്സണാലിറ്റിയാണ്, ഒരു വ്യക്തിത്വം അദ്ദേഹത്തിന് വികസിച്ച് വന്നിട്ട് അങ്ങനെയാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മതപരമായിട്ട് ശ്രദ്ധ പുലർത്തുന്ന ആളാണ്. ഇപ്പം അമ്മ എന്ന സംഘടനയിലൊക്കെ ആദ്യകാലങ്ങളിൽ അദ്ദേഹം ഈ പൂജ പോലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹമാണ് ചെയ്തിരുന്നത്. മതപരമായ കാര്യങ്ങളിൽ ഒരു അതീവ താല്പര്യമുള്ള ഒരാളാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ധാരാളം ക്രൈസ്തവരും ഉണ്ട്. അപ്പം ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ പോകാനും ക്രിസ്തുമത പാട്ടുകളൊക്കെ ക്രിസ്ത്യൻ രീതിയിലുള്ള പാട്ടുകളൊക്കെ പാടുവാനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതൊക്കെ ഒരു ക്രൈസ്തവരുടെ ഇടയിലും അദ്ദേഹത്തിനെ കുറിച്ചൊരു മതിപ്പുണ്ടാക്കി. അതുമാത്രമല്ല, ക്രിസ്ത്യൻസ് വലിയ തരത്തിലുള്ള ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ അവരും നേരിടുന്നുണ്ട്. ക്രിസ്ത്യൻ സമൂഹത്തിന് ന്യൂനപക്ഷമാണെങ്കിലും വാസ്തവത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിന് വലിയ തരത്തിലുള്ള സംവരണം കിട്ടുന്നില്ല. ലാറ്റിൻ കത്തോലിക്കർക്കും ആംഗ്ലോ ഇന്ത്യൻസിനും മാത്രമാണ് വാസ്തവത്തിൽ കുറച്ചൊക്കെ സംവരണം കിട്ടുന്നത്. മറ്റ് വലിയ പല വിഭാഗങ്ങളിലേക്കും സംവരണം ക്രിസ്ത്യൻ സമൂഹത്തിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമാണ്. മണിപ്പൂർ പോലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് വേറെ കാര്യങ്ങൾ, അത് പഴയ കാലം തൊട്ടേ ഉള്ള കാര്യമാണ്. എന്തായാലും ഇത്തരം ചില കാര്യങ്ങളൊക്കെ പ്രശ്നമുണ്ട്. പക്ഷേ സുരേഷ് ഗോപി ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞതുപോലെ അദ്ദേഹം തന്നെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ, അത് ഹൈന്ദവ മതമായിക്കോട്ടെ ഏത് മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹം കൊടുക്കുന്ന ശ്രദ്ധ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയിൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഗുണകരമായി തീർന്നു എന്ന് വേണം പറയാൻ. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വലിയ തരത്തിലുള്ള ആക്രമണങ്ങളാണ് സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയൊക്കെ വരുന്നത്. കാരണം അദ്ദേഹം ഇത് എന്ത് ചെയ്തു, നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളത്തിന് വലിയ പ്രാധാന്യം ലഭിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് പല പല പ്രശ്നങ്ങൾ. തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്ക് വൻ കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം സുരേഷ് ഗോപി ജയിപ്പിച്ച് വിട്ടത് നാടിന് ഗുണകരമായി തീരുന്നത്. അതാണ് തൃശ്ശൂരിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, തൃശ്ശൂർ സാധാരണക്കാർ ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഡൽഹി അല്ലെങ്കിൽ മുംബൈ, കൊൽക്കത്ത, ബാംഗ്ലൂർ, ചെന്നൈ തുടങ്ങിയ മഹാനഗരങ്ങളുടെ സമ്പന്നരെ ആ നഗരങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമ്പന്നര് തിങ്ങിപ്പാർക്കുന്ന ജില്ലകളിലൊന്ന് തൃശ്ശൂർ ജില്ല തന്നെയാണ്. കാരണം ഒരുപാട് സ്വർണ്ണ വ്യാപാരികൾ ഒരുപാടുണ്ട്. ഇപ്പം യൂസഫ് അലി പോലെയുള്ള ആളുകളൊക്കെ ഈ തൃശ്ശൂർ ജില്ലക്കാരാണ്. അപ്പോൾ തൃശ്ശൂർ സാമ്പത്തിക ഭദ്രതയുള്ള സുരേഷ് ഗോപിക്ക് വൻ കാര്യങ്ങൾ
കേരളത്തിന് വേണ്ടി ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. താങ്ക് യു.